ഇരിക്കുന്ന പഴയ തടിയൊക്കെ എന്റെ വകയാ. നിനക്കറിയാലോ, ഞാൻ അറിയാതെ ഈ വീട്ടിലെ ഒരാൾക്കും ഇത് തൊടാൻ അവകാശമില്ല. നല്ലതിനെ ഞാൻ മരപ്പണിക്കാർക്ക് വിൽക്കും, കെട്ടുപോയതിനെ വിറകായിട്ടും വിൽക്കും. പക്ഷേ ശരിക്ക് പറഞ്ഞാ ഇതിൻ്റെ അടിയിലാണ് എൻ്റെ ലോക്കർ. ബാങ്കിൽ കൊണ്ടുപോയി ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന സാധനത്തിന് ലോക്കർ എന്നല്ലേ പറയുന്നത്? അതെ. ആ എന്നാ നീ കണ്ടോ അമ്മൂമ്മയുടെ ലോക്കർ? ഇത് പിടിച്ചോ. ഇപ്പൊ കണ്ടോ, തള്ളയുടെ ജീവിതകാലത്തെ സമ്പാദ്യം എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മമ്മേ. എന്റെ മോനെ, മോൻ ഇതൊക്കെ കൊണ്ടുപോയി വിറ്റ് കാര്യം നടത്ത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വലിയ മാളിക പണിഞ്ഞ് അതിൽ താമസിക്ക്. അപ്പോ അമ്മൂമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരാലോ. നീ ഇങ്ങനെ മിഴിച്ചിരിക്കാതെ കൊണ്ടുപോടാ ചെറുക്ക. അതിഞ്ഞിതാ, നീ കൊണ്ടുപോ. എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൽ അവരാണ് ലിബറേറ്റഡ് വുമൻ. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് സ്വന്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാത്തുവെച്ചു എന്ന് പറയുന്നതിൽ ഒരു ത്രില്ലില്ല വിചേട്ടാ. ഇയാളെന്തെല്ലാം അക്കിയ ഇങ്ങനെ സ്വയം മറന്ന് സ്നേഹിക്കാൻ. ഇയാൾക്ക് എത്ര പേര്? ആകെ ഉള്ളത് അമ്മൂമ്മയ. അതും ഇന്നലെ എനിക്ക് മനസ്സിലായത്. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കുഞ്ഞെ. ഇക്കാലം ഇത്രയും തേങ്ങയും കൊതുമ്പും കശുവണ്ടിയും പറക്കി നടന്ന അമ്മൂമ്മയുടെ കയ്യിൽ ഇത്രയും കാശുണ്ടായിരുന്നത് പെട്ടെന്നറിയുമ്പോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, വിമലേച്ചിയുടെയും വനജയുടെയും കല്യാണത്തിന് അമ്മൂമ്മ 5 പൈസ തന്നില്ല. അന്നവർക്ക് ഏതാണ്ട് പൊട്ടോ പൊടിയോ സ്വർണം കൊടുത്തെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, അമ്മൂമ്മയുടെ മനസ്സിൽ സമ്പാദ്യത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് വെച്ച് മറ്റൊന്ന് ചെയ്യാതിരിക്കാനുള്ള ആത്മധൈര്യവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മയാണെങ്കിൽ അമ്മമാരങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ജീവിതം മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. അമ്മ കെട്ടുപാടുകളുടെയും പാരമ്പര്യത്തിന്റെ അടിമയായിട്ട് ജീവിച്ചു. വീച്ചേട്ടന്റെ അമ്മൂമ്മ സ്വതന്ത്ര വ്യക്തിയായിട്ടും. ശരിക്കും വീച്ചേട്ട, ഐ അഡ്മയർ ഹർ. ഏതായാലും ഈ പണം നമുക്ക് ലാഭത്തിൽ ഉപകരിച്ചു, അതാ എന്റെ സന്തോഷം. തിരിച്ചു വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഇത് നമ്മൾ തിരിച്ചു കൊടുക്കും, ഇതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. മാത്രമല്ല വിച്ചേട്ട, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇത് ഞാൻ പാർട്ട്ണർഷിപ്പ് പോലെ രേഖപ്പെടുത്തും. അമ്മയുടെ കാലശേഷം കമ്പനി എന്റേതാവുമ്പോ വിച്ചേട്ടനും അതിലൊരു ഷെയർ ഉണ്ടാവും. അയ്യോ, എനിക്ക് ഷെയറൊന്നും വേണ്ടായി. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാ മാത്രം മതി. ആ അത് പറഞ്ഞപ്പോഴാ, അല്ല കുഞ്ഞേ, നമ്മൾ ഈ കമ്പനിയുടെ പേര് ഇങ്ങനെ തന്നെ തുടരുന്നത് ബുദ്ധിയാണോ? അമ്മയുടെ പേരിൽ ഇത് വെക്കേണ്ട കാര്യമില്ല. ഞാൻ പറയട്ടെ, ഇതിൻ്റെ MD സ്ഥാനത്ത് കുഞ്ഞിൻ്റെ പേര് തന്നെ വെക്കുന്നതാ നല്ലത്. ഒന്നാമത് അമ്മച്ചിക്ക് ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർഷിപ്പ് മതി. അമൃത രവീന്ദ്രൻ സോൾ പ്രൊപ്രൈറ്റർ. അതൊന്നും പ്രശ്നമില്ല വിച്ചേട്ടാ, അമ്മയുടെ പവർ ഓഫ് അറ്റോണി എനിക്കല്ലേ, പിന്നെന്താ പേടിക്കാൻ? അല്ലേ തന്നെ, അച്ഛനുണ്ടാക്കിയതെല്ലാം ആങ്ങളമാർക്കല്ലേ കിട്ടിയത്, അവരിനി വഴക്കിനൊന്നും വരില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അമ്മയുടെ പേരിലാ ഇപ്പം ഈ കമ്പനി. അമ്മയുടെ മരണം വരെ അതങ്ങനെ തന്നെ തുടരട്ടെ.
ആ കമ്പനിയെന്നില്ല, ഇത് അമ്മ തുടങ്ങുന്ന പുതിയ കമ്പനി. ആ സ്ഥിതിക്ക് ആ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല, എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടം. എനിക്ക് ആകപ്പെടെ വലിയ സന്തോഷം വിച്ചേട്ട. അതിന്റെ ഇടയിൽ ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റാതെ. ഈ പൈസ കാണുമ്പോ തന്നെ ഒരു ശക്തി തോന്നുന്നു. കപ്പൽ തകർന്ന് വെള്ളത്തിൽ വീണുകിടന്ന നമുക്ക് തുഴയാൻ ഒരു ബോട്ട് അയച്ചു തന്നതുപോലെയല്ലേ ഇത്? ഈ പൈസയാണ് നമ്മുടെ മൂലധനം. ഇതിന്റെ തുകയുടെ വലിപ്പം കൊണ്ടല്ല, ഇതിന്റെ നന്മയുടെ വലിപ്പം കൊണ്ട്. ഇത് വെച്ച് അഡ്വാൻസ് കൊടുക്കാം. ഇനി ഏതായാലും സരസ്വതമ്മയെ പോലെയുള്ള കക്ഷികളെ നമുക്ക് മുഖവിലക്ക് എടുക്കണ്ട. അതൊരു വലിയ പാഠമായി എന്ന് തന്നെയല്ല, സ്ഥലമുടമയുമായി ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് സ്ട്രോങ് ആയിരിക്കണം, തെറ്റാവർത്തിക്കരുത്. ഇനിയും പക്ഷെ ദത്തന്റെ ശല്യം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം, അത് പ്രതീക്ഷിക്കണമെന്ന് പാഠം ഇപ്പൊ പഠിച്ചില്ലേ? എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് ഒന്ന് ശരിയായിരുന്നെങ്കിൽ. ശരിയാവും, ശരിയാവാതെ അവിടെ പോവാന്. ഇതൊരു റോഡ് പോലെയാ വിചേട്ട, നടന്നു തുടങ്ങിയാൽ മുന്നോട്ടേ പോവാൻ കഴിയും. എത്തേണ്ടടുത്ത് എപ്പോഴായാലും എത്തും, എപ്പോഴായാലും. ഇയാള് കൂടെ തന്നെ നടന്നാ മതി. ധൈര്യമായിട്ട് നടന്നു, വലിയ കമ്പനിയുടെ ഉടമസ്ഥയായിരിക്കുന്ന കണ്ടാ മതി എനിക്ക്, പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഓഹ്, 10-13 വയസ്സ് മുതൽ പണിയെടുത്ത് തളർന്നു. അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാന്നൊന്നും ഇയാള് വിചാരിക്കണ്ട കേട്ടോ, അപ്പോഴും ഇയാൾ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇയാളെ പാർട്ണറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞെ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. അതിന് ഞാനെന്ത് പറഞ്ഞു? അമ്മൂമ്മയുടെ പൈസ ആയതുകൊണ്ട് അതിന്റെ ഒരു ഷെയർ ഇയാൾക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ഇയാൾക്ക് എന്താ ഇത്ര ദേഷ്യം വരാൻ? നമ്മൾ ഈ പൈസ അമ്മൂമ്മയ്ക്ക് തിരിച്ചു കൊടുക്കും. ചാണകത്തിന്റെ ഇടയിൽ കുഴിച്ചിടാനല്ല, നല്ലൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അമ്മുകുഞ്ഞിതെല്ലാം സൂക്ഷിച്ചു വെക്കും, വാതിലടച്ചേക്കും, ഞാൻ പോകും. അമ്മായി അമ്മയെ അമ്മയെ പോലെ സ്നേഹിക്കൂ. കുറെ സ്നേഹിക്കും. ആ അമ്മയും ഒരു മരുമകളായിരുന്നു എന്ന് ഓർമ്മ വേണം. ഏത് അമ്മായി അമ്മയ്ക്കാ ഓർമ്മയുള്ളത്? ഇനി നാളെ നിങ്ങളും ഇതുപോലൊരു അമ്മായി അമ്മ ആവുമെന്ന് ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആഹാ, വിനീത് ഇവിടെ ഇരിക്കുകയായിരുന്നു, ഞാൻ എവിടെയെല്ലാം നോക്കി. വേഗം വന്നേ, ഒരു വിസിറ്ററുണ്ട്. വിസിറ്ററോ? എനിക്കോ? ആരാ മേട്ടൻ? കുട്ടിയുടെ അമ്മയാ, വേഗം ചെല്ല്. നിനക്കെന്നോട് സ്നേഹമുണ്ട്, ഞാൻ വന്നെന്ന് കേട്ടപ്പോ ഓടിപ്പാഞ്ഞ് വന്നല്ലോ. നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അമ്മ വന്നിരിക്കുന്ന നമേട്ടൻ പറഞ്ഞത്. എനിക്ക് അബദ്ധം പറ്റിയതാ. ഓ, അബദ്ധത്തിന്റെ കണക്ക് പറയാനാണെങ്കിൽ എന്റെ ചെറുക്കന് പറ്റിയത് മുതൽ പറഞ്ഞു തുടങ്ങണം. അതൊന്നും പറയാനല്ലേ ഞാൻ വന്നത്. ആ സ്ത്രീ അമ്മ വന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഞാൻ നിന്റെ അമ്മയല്ലേ. ഒരമ്മ. വേഗം ഇറങ്ങി വാ, നമുക്ക് പോവാം. പറയാനുള്ളതൊക്കെ വീട്ടിൽ ചെന്നിട്ട് വിശദമായി പറയാം. പോകാനോ? എങ്ങോട്ട്? വീട്ടിലോട്ട്, അല്ലാതെ എങ്ങോട്ടാ? നീ ഇങ്ങനെ കഥയും പറഞ്ഞു നിൽക്കാതെ വേഗം വാ പെണ്ണേ. ഏത് വീട്? എനിക്ക് വീടില്ലല്ലോ. വീടുണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. അങ്ങനെ വീടില്ലാതായി. പിന്നെ നിങ്ങളുടെ മോന്റെ കൂടെ ആ വീട്ടിൽ വന്നു, അവിടുന്ന് എന്നെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടതല്ല, അവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഇറക്കി വിട്ടതല്ല, ശരിയാ. പുകച്ച് പുറത്തു ചാടിച്ചു, അല്ലെങ്കിൽ അടിച്ചിറക്കി, അതാ ശരി. പൂച്ച എലിയായിട്ട് തട്ടിക്കളിക്കുന്ന പോലെ നിങ്ങൾ എന്നെ കുറെ തട്ടിക്കളിച്ചു, എന്നിട്ട് പുറത്തോട്ട് എറിഞ്ഞു. അപ്പൊ പിന്നെ ഇറങ്ങിപ്പോയതാന്ന് പറയാലോ സൗകര്യത്തിന്. അങ്ങനെ കുറച്ച് പാകപ്പഴമൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു വയസ്സിൽ തള്ള, വലിയ പഠിത്തോ ഇല്ല, അറിവും ഇല്ല, ചന്തയില് മീൻ കച്ചവട. അതുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന വർത്താനം പറയാനോ പെരുമാറാനോ ഒന്നും അറിയത്തില്ല. അറിയാഞ്ഞിട്ടാ എന്നും വെച്ച എന്റെ മനസ്സിൽ ദുഷ്ടതയൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചു, പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. പട്ടിണി എന്ന് പറഞ്ഞ കൊടും പട്ടിണി. അവൻ കൈക്കുഞ്ഞായിരുന്ന കാലത്ത് 4 ദിവസം വെറും വെള്ളം കുടിച്ച് കിടന്നിട്ടുണ്ട്. കരയുമ്പോൾ ഞാൻ അവനെ എൻ്റെ നെഞ്ചത്തോട്ട് കിടത്തു. കൊച്ചു പാല് കുടിക്കുമ്പോൾ എനിക്ക് ചോര വലിച്ചു കുടിക്കുന്ന വേദനയാണ്.
എന്നാലും ഞാൻ കരഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ വയറു നിറയെങ്കിൽ ചോരയെങ്കിൽ ചോരാനേ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ അമ്മയുടെ ചോര ഊറ്റിക്കൊടുത്ത് വളർത്തിയതാ കൊച്ചെ അവനെ. അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഒരു മീൻകാരി തള്ളേക്കൊണ്ടാവുന്നിടത്തോളം ഞാൻ നടത്തിക്കൊടുത്തു. അവസാനം നിന്നെ വിളിച്ചോണ്ട് വന്നപ്പോഴും നിനക്കറിയാലോ ഞാൻ പിടിച്ചു കയറ്റാ ചെയ്തത്. അതെനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടല്ല, അവന് സങ്കടപ്പെടുത്താൻ വയ്യാഞ്ഞിട്ട. മോനെ ഒരുപാട് സന്തോഷിപ്പിച്ചല്ലോ, അതിനെ കുറിച്ച് കൂടുതലും നിങ്ങൾ പറയണ്ട. ഞാൻ കുറെ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളതാ. മരുമകളുമായിട്ട് സന്ധി സംഭാഷണം നടത്താൻ ഒരമ്മായിയെ മകത്തോട്ട് പോയിട്ടുണ്ട്. അതേതമ്മായിയമ്മ നിനക്കറിഞ്ഞൂടെ, നമ്മുടെ വിഷ്ണുവിന്റെ പെങ്ങള് ഈ ഹോസ്റ്റലിലാ താമസിക്കുന്നത്. മനസ്സുമാറി വന്നിരിക്കുക നാരായണി ചേച്ചി. അവരാ പെണ്ണിനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ? സാമാന്യം നന്നായിട്ട് തന്നെ ദ്രോഹിച്ചു, ഇപ്പൊ മനസ്സുമാറി. എനിക്കിതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല, വേറെ ഒരുപാട് ജോലിയുണ്ട്. വന്നത് എന്തിനാന്ന് പറഞ്ഞ ഉപകാരമായി. ഞാൻ കടിച്ച വേഷം ഞാൻ തന്നെ ഇറക്കിയേക്കാന്ന് വിചാരിച്ചിട്ടാ. അല്ല പിന്നെ, ഞാൻ കാരണ നീ ഇറങ്ങിപ്പോന്നെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. അറിവില്ലാത്തവളാ, വല്ലത് നാക്കേന്ന് വീണു പോയെങ്കിൽ നീ അങ്ങ് ക്ഷമിക്ക്. നിനക്കേതായും എന്നെക്കാട്ടി പഠിപ്പും വിവരമൊക്കെ ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ കുറെ ദിവസം താമസിച്ചപ്പോ അതൊക്കെ ഇല്ലാതായി. ഇപ്പൊ എനിക്ക് മനസ്സിൽ കുറച്ച് വെറുപ്പ് മാത്രമേ ഉള്ളൂ. സ്നേഹം ഭാവിച്ചും ചക്കര വർത്താനം പറഞ്ഞും എന്നെ നശിപ്പിച്ച ഒരുത്തനോടുള്ള വെറുപ്പ്. അങ്ങനെ പറയരുത്, നീ എന്നെ എന്തു വേണേലും പറഞ്ഞു, മുരളി ഒന്നും പറയരുത്. അവനൊരു പാവ, നീ പോയതിൽ പിന്നെ അവനൊരു നേരം നിറച്ചു ഉണ്ടിട്ടില്ല, ഒരു രാത്രി പോലും നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്തിനാ മനസ്സ് തുറന്ന് എന്റെ കുഞ്ഞൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല? കാത്ത് കാത്തിരുന്ന് അവനൊരു മിമിക്രി പരിപാടിക്ക് പോയി. എല്ലാവരും ചിരിപ്പിക്കാറുള്ള എന്റെ മോൻ സ്റ്റേജിൽ നിന്ന് കരഞ്ഞു, ആളുകൾ കൂവി. എനിക്കതൊന്നും സഹിക്കാൻ വയ്യ എന്റെ കുഞ്ഞെ. നേരം കുറെ ആയല്ലോ, മരുമോളെ കാണുന്നില്ല, അമ്മയമ്മയും കാണുന്നില്ല. അവിടെ നടക്കുന്നത് സന്ധി സംഭാഷണം അതോ തമ്മിത്തല്ലോ? അടിച്ചു പിരിഞ്ഞു കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനാണെങ്കിൽ ആ തള്ള എങ്കിലും തിരിച്ചു വരണ്ടേ? മിക്കവാറും വിനീതയുടെ കൂട്ടുകാരികളെല്ലാം ചേർന്ന് തള്ളയെ തല്ലിക്കൊന്നു കാണും. ഞാൻ പോവാ. എനിക്ക് പെൺകൊലക്കേസിൽ സാക്ഷി പറയാൻ താല്പര്യം. ചെല്ലമ്മയമ്മച്ചിയുടെ പൈസ കൊടുക്കാത്തെന്ത്? മുരളി സ്റ്റേജ് കരഞ്ഞു വിളിച്ച് പരിപാടി പൊളിഞ്ഞിട്ടും കിട്ടിയെന്ന് 2000 രൂപ ഞാൻ കൊടുത്തില്ലേ? ബാക്കി 8000 രൂപ അത് 10-20 ആയിട്ട് കൊടുക്കും. 10-20 ആയിട്ട് 8000? നീ ചത്താലും കട തീരത്തില്ലല്ലോ. അതിനു മുമ്പ് എന്തായാലും അവര് ചാവും. ബാക്കി ചത്ത് എന്നിട്ട് പരലോകത്ത് വെച്ച് തീർക്കാന്ന് പറഞ്ഞു പറ. മോന്റെ തമാശകളൊക്കെ ഞാനും കുറെ കേട്ടതാ, എനിക്ക് മതിയായി. ഒരു നല്ല പാഠവും പഠിച്ചു. ആണത്വം ഇല്ലാത്തവരുടെ തമാശ കേട്ട് വീടും വീട്ടുകാരെ ഉപേക്ഷിച്ചിറങ്ങുന്ന പെണ്ണുങ്ങൾ പെരുവഴിയിലാവൂന്ന്. അത് നീ പറയരുത്. അങ്ങനെ ആണത്തില്ലാത്തവനായിരുന്നെങ്കിൽ എന്റെ മോൻ നിന്നെ വല്ല ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പൊടിയും തട്ടി അങ്ങ് പോയേനെ. അവൻ നല്ല ഒന്നാന്തരാണ്, അതുകൊണ്ടാ നിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ഓ, ഞങ്ങൾക്ക് വീടെന്ന് പറയാൻ ഒരു കുടിലേ ഉള്ളൂ. എന്നാലും അങ്ങോട്ടാ നിന്നെ കൊണ്ടുവന്നത്. ഇല്ല, നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് എനിക്കിഷ്ടം വല്ല പൊട്ടക്കിണ്ടിലും ചാടുന്നതാ. അതാവുമ്പോ വേഗം ചാകും, നിങ്ങളുടെ കൂടെ വന്ന ഇഞ്ചിഞ്ചായിട്ട് ചാകും. മതിയടി, അത്രയ്ക്ക് ആക്ഷേപിക്കാൻ മാത്രം ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. താണു തരുമ്പോ തലേ ചവിട്ടാ നോക്കുന്നു. നാരായണിയെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് ശരി, എന്റെ ചെറുക്കന്റെ കണ്ണീരും കയ്യും കണ്ടും മനസ്സലിഞ്ഞു. എന്നാ പിന്നെ ഞാനായിട്ടൊന്നും ചെയ്യണ്ടെന്ന് വെച്ച് അവളോട് വന്ന് മാപ്പ് പറഞ്ഞപ്പോ അവള് താണ്ട എന്നെ ചവിട്ടി താക്കുന്നു. നാരായണിയെ നിന്റെ തൊഴുത്ത് കെട്ടാൻ നോക്കല്ലേ. നിങ്ങൾ എന്റെ തൊഴുത്തി പോയിട്ട് 7 അയലത്ത് എനിക്ക് കാണരുത്. ഇറങ്ങി പോത്തല്ലേ, വെറുതെ സമയം എനിക്കെടുത്താതെ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അമ്മ മോളെ കാണാൻ വന്നിട്ട് ഇത്തരം വർത്തമാനങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ. ഇവിടെ വേറെയും ആളുകൾ താമസിക്കുന്നുണ്ട്. അല്ലേ, ഇവള് പറഞ്ഞത് കേട്ടോ സാറമ്മേ? കണ്ണും കയ്യും കാണിച്ച എന്റെ ചെറുക്കനെ വശീകരിച്ച് കൂടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ അവക്ക് വേണ്ടാന്ന്. ഏ, കുറച്ച് ദിവസം കൂടെ പൊറത്തപ്പോഴാ അവക്ക് മനസ്സിലായത് അവൻ പോരാന്ന്. അവക്ക് കുറച്ചുകൂടി തടിയും മുടുക്കും പണമുള്ള ചെറുക്കന്മാർ വേണോന്ന്. നിങ്ങളോട് പോകാനാ പറഞ്ഞത്? ഞാൻ പോവാടി, പക്ഷേ നിന്റെ മുഴുവൻ ചരിത്രം ഇവരെയൊക്കെ അറിയിച്ചേ ഞാൻ പോവൂ. കേട്ടോ സാറമ്മേ,
വലിയ വീട്ടിലെ പെമ്പിള്ളാരെ വിശ്വസിക്കുന്ന പാവത്തുങ്ങളെ ചെറുക്കന്മാരുടെ കാര്യം നിങ്ങൾക്കറിയോ? ഇവളിവിടെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കുകയായിരിക്കും. പക്ഷെ വന്നു കയറിയ ദിവസം മുതൽ എൻ്റെ വീട്ടിൽ ഇവളുണ്ടാക്കിയ ദുരിതം നിങ്ങൾക്കാർക്കും അറിയത്തില്ല. ചന്തയിൽ വെയിലും മഴയും കൊണ്ട് മീൻകൊട്ടയും ചുവന്ന് ഞാൻ പോച്ച് വളർത്തിയ ചെറുക്കൻ ചാവാൻ കിടക്കണു. ഇവൾക്ക് വല്ല കൂസലുണ്ടോ? ഒരു ചെറുക്കന്റെ ജീവിതം തകർത്തിട്ട് നിൽക്കുന്നു. എന്താ വിനീതേ പ്രശ്നം? എന്റെ അമ്മയെന്ന് മാഡം പറഞ്ഞുണ്ടാ ഞാൻ ഇറങ്ങി വന്നത്. ഈ സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേൽ വലിയ ചതിയാ മാഡം എന്നോട് ചെയ്തത്. സാറമ്മേ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അവളെ എന്റെ കൂടെ വിട്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങളുടെയും നിങ്ങളുടെ മോന്റെയും ജീവിതം നശിപ്പിച്ചവളാ ഇവളെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഇനിയും നശിപ്പിക്കാനോ? പോയി വേറെ ജോലി നോക്കമ്മച്ചി. അത് ശരി. അപ്പൊ ഇവളുമാരെല്ലാം ഒറ്റ കയ്യ. നിന്നെ ഞാൻ എടുത്തോളാടി, മാറടി അങ്ങോട്ട്. ഏതാ ഈ വൃത്തികെട്ട സ്ത്രീ? ഇവരെ എന്റെ അമ്മായിയമ്മ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ട് ഇവിടെ താമസിക്കുന്നെന്ന്. പോയ കാര്യം എന്തായി? വിനീത വന്നില്ലേ? അവൾ ഈ ജന്മം നന്നാവത്തില്ല, അനുസരണ കേട്ടോള്. അപ്പൊ സംഭവം കുളമാക്കിയല്ലേ? ആഴ്ചയിൽ ഒരിക്കൽ പലിശ പിരികെ ചെല്ലമ്മ വെച്ച് ചന്തയിലോട്ട് വരും, നോക്കോ. വന്നാൽ അവരെന്നെ എന്തോ ചെയ്യും. അന്ന് എന്റെ വീടായതുകൊണ്ടും കാല് വയ്യാണ്ടിരുന്നതുകൊണ്ട് അന്ന് ഞാൻ അടങ്ങിയിരുന്നു. ചന്ത വന്നാലേ കളി മാറും. അല്ല, നിങ്ങൾ കളിക്കാങ്കി കളിച്ചോ, ചെല്ലമ്മച്ചൂടെ ഞാനും കാണും. അതാണ് സങ്കടം. എല്ലാത്തിനും ഞാനും സാക്ഷിയാകേണ്ടി വരുമല്ലോ. നീ വരുന്നോ? ഇല്ലല്ലോ, എന്റെ വഴി ഇതാ. ആയി വേറെ പോ. പത്മാവതി അമ്മ എന്റെ വിരലിന്റെ അറ്റത്ത് തന്നെ നോക്കിക്കോളൂ. ഇനി മുകളിലോട്ട്. മിസ്സിസ് രവീന്ദ്രനാഥിന് എന്നെ ഓർമ്മയുണ്ടോ? പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും.